കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ കേന്ദ്ര സർക്കാരിനെതിരെ മുദ്രാവാക്യ വിളികളുമായി നടന്ന പുകയാക്രമണത്തെ ചൊല്ലി ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്പൂരിക്കടുത്തു സംഭവത്തിൽ മുഖ്യ സൂത്രധാരൻ സൂത്രധാരനെന്ന് കരുതുന്ന ലളിത്ജ തൃണമൂൽ കോൺഗ്രസ് നേതാവിനൊപ്പം നിൽക്കുന്ന ചിത്രം പുറത്തുവിട്ടാണ് ബി ജെ പി പ്രതിരോധം തീർത്തത് പുകയാക്രമണം എന്തിനെന്നതിനെപ്പറ്റി പുകമറ തുടരുമ്പോഴാണ് പ്രതിപക്ഷത്തിനെതിരെ ആരോപണങ്ങളെന്നത് ശ്രദ്ധേയം പ്രതി ലളിജ തൃണമൂൽ കോൺഗ്രസ് നേതാവും എം എൽ എയുമായ തപസ്റോയ്ക്കൊപ്പം എടുത്ത സെൽഫി ബംഗാൾ ബി ജെ പി അധ്യക്ഷൻ ഡോക്ടർ സുഗാന്തോ മംജുന്ദറാണ് എക്സിൽ പങ്കുവച്ചത് നമ്മുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിനെ ആക്രമിച്ചതിലെ സൂത്രധാരനായ ലളിത്ജയ്ക്ക് തൃണമൂലിന്റെ റോയുമായി ദീർഘകാലത്തെ അടുപ്പമുണ്ട് ഇതിൽ പനം തെളിവെന്താണ് വേണ്ടത് എന്നു കുറിച്ചാണ് ചിത്രങ്ങൾ മംജുദാർ പങ്കുവച്ചത് മംജുന്ദാറിന്റെ പോസ്റ്റിലെ കാര്യങ്ങൾ ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവിയും എക്സിൽ പങ്കുവച്ചു പുകയാക്രമണത്തിൽ കോൺഗ്രസിനും സി പി ഐക്കും ഇപ്പോൾ തൃണമൂലിനും പങ്കുണ്ടെന്ന് കണ്ടെത്തിയതായി അദ്ദേഹം ആരോപിച്ചു ആഭ്യന്തര പരാജയങ്ങളാണ് പാർലമെന്റിൽ ഗുരുതര സുരക്ഷാ വീഴ്ചയ്ക്ക് കാരണമെന്ന് തൃണമൂൽ തിരിച്ചടിച്ചു പ്രതികളായ രണ്ടുപേർക്ക് ലോക്സഭയിലേക്കുള്ള പാസ് ശുപാർശ ചെയ്തത് മൈസൂരിൽ നിന്നുള്ള ബി ജെ പി എം പി പ്രതാപ് സിൻഹയുടെ ഓഫീസാണ് ഗാലറിയിൽ നിന്ന് ലോക്സഭയിലേക്ക് ചാടിയ മനോരഞ്ജൻ സാഗർ ശർമ്മ ഉറത്തു പ്രതിഷേധിച്ച നീലം ദേവി അമുൽ ഷിൻഡെ എന്നിവരെ എൻ ഐ എ പ്രത്യേക കോടതി ഒരാഴ്ച പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഗൂഢാലോചന നടത്തിയ വിശാൽ ശർമ്മയെയും അറസ്റ്റ് ചെയ്തിരുന്നു ലളിജ വ്യാഴാഴ്ച രാത്രിയോടെയാണ് കീഴടങ്ങിയത് പുകയാക്രമണം നടത്തിയതിനു പിന്നിൽ മാസങ്ങൾ നീണ്ട കൃത്യമായ ആസൂത്രണം ഉണ്ടെന്ന് ഡൽഹി പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കി സുരക്ഷാ വീഴ്ചയുടെ പേരിൽ പാർലമെന്റിൽ പ്രതിഷേധം കടുത്തപ്പോൾ പതിനാല് പ്രതിപക്ഷ എം സഭയിൽ നിന്ന് പുറത്താക്കിയിരുന്നു കേരളത്തിൽ നിന്നുള്ള ആറ് എം അടക്കം ലോക്സഭയിൽ നിന്ന് പതിമൂന്ന് പേരെയും രാജ്യസഭയിൽ നിന്ന് ഒരാളെയുമാണ് സസ്പെൻഡ് ചെയ്തത് കൂടുതൽ എം പിമാർക്കെതിരെ നടപടി വന്നേക്കുമെന്നും സൂചനയുണ്ട് പാർലമെന്റിലെ പുകയാക്രമണം പുനഃസൃഷ്ടിക്കാൻ ഡൽഹി പോലീസിന്റെ പ്രത്യേക അന്വേഷണ വിഭാഗം രംഗത്തെത്തി പ്രതികളുടെ തെളിവെടുപ്പിന്റെ ഭാഗമായിട്ടാണ് പുകയാക്രമണം പുനഃസൃഷ്ടിക്കുക ഇവർ എങ്ങനെ പാർലമെന്റിനുള്ളിലേക്ക് പുകക്കുറ്റികളുമായി കടന്നെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയുന്നതിനാണ് ഇത് പുനഃസംഘടിപ്പിക്കുന്നത് നാളെയോ മറ്റന്നാളോ ആയിട്ടാകും പ്രതികളുടെ തെളിവെടുപ്പ് പാർലമെന്റ് ഗേറ്റ് മുതലുള്ള സംഭവങ്ങളാണ് പുനഃസൃഷ്ടിക്കുന്നത് പ്രതി വിശാൽ ശർമ്മയെ ഗുരുഗ്രാമിലെ വീട്ടിൽ തെളിവെടുപ്പിനെത്തിക്കും പ്രതികളുടെ മൊബൈൽ ഫോണുകൾ കണ്ടെത്താനുള്ള ശ്രമവും അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ് നിലവിൽ അൻപത് നമ്പറുകൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് പ്രതികൾ കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തിനിടെ വിളിച്ച ഫോൺ നമ്പറുകളാണ് നിരീക്ഷണത്തിലുള്ളത് അറസ്റ്റിലായ നാല് പ്രതികളുടെയും മൊബൈൽ ലളിത വാങ്ങിയെന്ന് പോലീസ് പറഞ്ഞു ഇന്നലെ കീഴടങ്ങിയ ലളിതയെ ചോദ്യം ചെയ്യുന്നത് പുരോഗമിക്കുകയാണ് അറസ്റ്റിലായ നാല് പ്രതികളുടെ മൊബൈൽ ലളിത വാങ്ങിയെന്ന് പോലീസ് പറഞ്ഞു ഇന്നലെ കീഴടങ്ങിയ ലളിതയെ ചോദ്യം ചെയ്യുന്നത് പുരോഗമിക്കുകയാണ് പ്രതികൾ ബുധനാഴ്ച ഡൽഹി സദർ ബസാറിൽ നിന്ന് ദേശീയ പതാക വാങ്ങിയിരുന്നു പ്രതികൾ പാസ് വാങ്ങിയത് എംപിയുടെ പേഴ്സണൽ അസിസ്റ്റന്റിന്റെ കയ്യിൽ നിന്നാണെന്നും പോലീസ് പറഞ്ഞു ലളിത് ജായിയ്ക്ക് പിന്നാലെ രണ്ടു പേർ കൂടെ പ്രത്യേക സെല്ലിന്റെ പിടിയിലായി മഹേഷ് കൈലാഷ് എന്നിവരാണ് പിടിയിലായത് ആദ്യ പിടിയിലായ നാലു പേരെ ഏഴു ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ലളിതയുടെ നിർദ്ദേശപ്രകാരമാണ് പാർലമെന്റിന്റെ ഇരുപത്തിരണ്ടാം വാർഷിക ദിനമായ ഡിസംബർ പതിമൂന്നിന് അക്രമം നടത്താൻ തീരുമാനിച്ചതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത് പാർലമെന്റിന് പുറത്ത് പുകക്കുറ്റി തുറന്ന് പ്രതിഷേധിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തി സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് ലളിജ ആയിരുന്നു അതീവ സുരക്ഷാ സന്നാഹങ്ങൾ മറികടന്ന് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ കയറിയ ഇവർ സഭ സമ്മേളിക്കവേ സന്ദർശക ഗാലറിയിൽ നിന്ന് സഭയുടെ താവളം ത്തിലേക്ക് ചാടി മുദ്രാവാക്യം വിളിക്കുകയും നിറമുള്ള പുക ചീറ്റുന്ന കുറ്റി വലിച്ചു തുറന്ന് ഏറിയാൻ ശ്രമിക്കുകയുമായിരുന്നു എം പിമാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്